73-ാം വയസ്സിലും കാർഷിക വൃത്തിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് മുഹമ്മദ്. വീടിന്റെ ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താണ് ഇത്തവണയും വിജയം വരിച്ചിരിക്കുന്നത്. കൃഷി വലിയ വിജയമാണെന്നും മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നു. ചേന്നമംഗല്ലൂർ തച്ചമ്പറ്റ മുഹമ്മദിന് പ്രായം 73-ായി എങ്കിലും കൃഷിയിടത്തിലെത്തിയാൽ 16-ൻ്റെ ചെറുപ്പമാണ്. പുതിയ വിളകളും കാർഷിക രീതികളും തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കും. വെറുതെ ഒരു പരീക്ഷണമല്ല, നല്ല ഫലം കിട്ടാൻ തന്നാലാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും. ഒരു വർഷം മുമ്പാണ് ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. ആഗ്രഹം ഭാര്യയോടും മകനോടും പങ്കുവച്ചപ്പോൾ പൂർണ്ണ പിന്തുണയുമായി അവരുമെത്തി. കൃഷി ചെയ്യുന്ന രീതിയും മറ്റും കൃത്യമായി പഠിച്ചു. ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വെയിൽ വേണമെന്നതിനാൽ കൃഷി വീടിൻ്റെ ടെറസിലാക്കി. ടെറസിന് മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ 100-ഓളം വീപ്പകളിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയൊരുക്കിയത്. ചാണകപ്പൊടിയും ചകിരിച്ചോറും ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. കോഴിക്കോട് ആടുകളെ വളർത്തുന്ന കർഷകർക്ക് ചേന്നമംഗല്ലൂരിൽ നിന്നും പ്ലാവില വെട്ടി ശേഖരിച്ച് കോഴിക്കോടെത്തിച്ച് നൽകുന്ന ജോലിയായിരുന്നു മുഹമ്മദിന്. ആട് കൃഷി കുറഞ്ഞതോടെ പണിയൊന്നുമില്ലാതെയായി. അങ്ങനെയാണ് കൃഷിയിലേക്ക് ചുവടുവച്ചത്. ചേന്നമംഗല്ലൂരിലെ പഴയകാല കർഷകരിൽ ഒരാളായ മുഹമ്മദ് വാഴയും പച്ചക്കറികളുമാണ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. പയർ, വെണ്ട, ചുരങ്ങ, മത്തൻ, വെള്ളരി തുടങ്ങിയവയായിരുന്നു പ്രധാന വിളകൾ. കഴിഞ്ഞ വർഷവും പച്ചക്കറി കൃഷി മുടങ്ങാതെ ചെയ്തു. എങ്കിലും പുതിയ വിളകൾ പരീക്ഷിക്കണമെന്ന ആഗ്രഹമാണ് ഡ്രാഗൺ ഫ്രൂട്ടിലെത്തിയത്. കള്ളിച്ചെടി വിഭാഗത്തിൽപ്പെട്ട സസ്യത്തിന് അധികം വെള്ളവും പരിചരണവും ആവശ്യമില്ല എന്നതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ചെയ്യാൻ കാരണം ഇപ്പം അങ്ങനെ നേഴ്സറിയിൽ നിന്ന് ഒരു അവിടെ നേഴ്സറിയിൽ അവൾ മാവിൻ്റെ തൈ വാങ്ങിനി. അപ്പോൾ അവിടെ അങ്ങനെ സാധനം കണ്ടപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിച്ച്, അപ്പോൾ പിന്നെ കൊറോണ കാലത്ത് പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ പോയി തയ്യൊക്കെ വാങ്ങി ഈ കമ്പിയൊക്കെ വാങ്ങി വെൽഡ് ചെയ്ത് കാട്ട് അങ്ങനെ ശരിയാക്കിയതാണ്. ഒരു പരീക്ഷണം, അത് വിജയിക്കുകയും ചെയ്ത്. നട്ട് കഴിഞ്ഞ് 8 മുതൽ 12 മാസത്തിനുള്ളിൽ കായ്ക്കുമെന്നതും വിപണിയിൽ നല്ല വിലയുള്ളതിനാലും ലാഭകരമാണെന്നും മുഹമ്മദ് പറയുന്നു. സ്വന്തം ആവശ്യത്തിനല്ല നമ്മൾ വിറ്റതാണ്. വിറ്റത് വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ പറിച്ചിട്ട് വാട്സപ്പിൽ കൗൺസിലർ വാട്സപ്പിലിട്ട് അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ കോൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരിങ്ങനെ ചോദിക്കും. ഇപ്പോഴും ചോദിക്കുക, ഇപ്പോൾ ഒരു കിൻഡലിലൊക്കെ ആവശ്യം ചോദിച്ച ആൾ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പം സാധനം ആയില്ല എന്നേ ഉള്ളൂ. അതിനെ കൊടുക്കലാണ്. ടേസ്റ്റുള്ള സാധന മഞ്ഞ് വെള്ളയുണ്ട്, അത് മധുരമല്ലാത്ത. ഇത് നല്ല റോസ് കളറ്, നല്ല മധുരമുള്ള സാധനമാണ്. വിപണിയിൽ കിലോഗ്രാമിന് 250 മുതൽ 300 രൂപ വരെയാണ് വില. മുക്കത്തെ സ്വകാര്യ നഴ്സറിയിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിത്ത് കിട്ടിയത്. പരീക്ഷണം വലിയ വിജയമായതോടെ വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് മുഹമ്മദ്. ഇനിയും പുതിയ കൃഷിരീതികൾ പരീക്ഷിച്ച് വലിയ വിജയം വരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മുഹമ്മദ്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.